ആറ് വിക്കറ്റ് അല്ലെങ്കിൽ ഏഴ് വിക്കറ്റ് നഷ്ടമായ ടീം തകർച്ചയിലേക്ക് നീങ്ങുന്നു. ഇനിയും ഇന്നിങ്സ് മുന്നോട്ട് പോകേണ്ടതായുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അയാൾ ക്രീസിലുണ്ടല്ലോ. 1990s ബാറ്റിംഗ് ഓർഡറിന്റെ വിനാശകരമായ പല തകർച്ചകൾക്ക് ശേഷവും ഓസ്ട്രേലിയൻ ടീമിനെ വിജയത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ വിശ്വസ്തനായ ഒരു ഫിനിഷർ ഉണ്ടായിരുന്നു, മൈക്കിൾ ബെവൻ. ഒരുപക്ഷെ ഫിനിഷർ എന്ന പദം ക്രിക്കറ്റ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത മുഖമായിരിക്കും മൈക്കിൾ ബെവൻ. ക്രിക്കറ്റ് വിദഗ്ധരും ആരാധകരും തമ്മിൽ ഇന്നും വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഒരു വിഷയമാണ്, ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫിനിഷർ മൈക്കിൾ ബെവനോ MS ധോണിയോ എന്നുള്ളത്. പക്ഷെ ഇരു താരങ്ങളുടെയും കളികൾ കണ്ട ഒരു ക്രിക്കറ്റ് ആരാധകന് നിസ്സംശയം പറയാൻ കഴിയും അത് മൈക്കിൾ ബെവൻ ആണെന്ന്. എതിരാളികൾ മനസ്സിൽ വിജയമാഘോഷിച്ച മത്സരങ്ങൾ പോലും ബാറ്റിംഗിനെ ഒരു കലയാക്കി മാറ്റി പലപ്പോഴും വാലറ്റ് നിരയെ കൂട്ടുപിടിച്ചുകൊണ്ട് ക്രിക്കറ്റിന്റെ സൗന്ദര്യം മുഴുവൻ നിലനിർത്തി ഓസ്ട്രേലിയയെ വിജയത്തിലെത്തിച്ച താരമായിരുന്നു ബെവൻ. അതുകൊണ്ട് തന്നെ ധോണിയേക്കാൾ ഒരു പടി മുന്നിലായിരിക്കും ബെവന്റെ സ്ഥാനം. ബൗളർമാർ ക്രിക്കറ്റ് ലോകം അടക്കിവാണ കാലഘട്ടത്തിൽ ബാറ്റ്സ്മാൻമാർക്ക് ശവപ്പറമ്പായിരുന്ന പിച്ചുകളിൽ വലിയ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിൽ തകർക്കാൻ പറ്റാത്ത ഉരുക്കുകോട്ടയായി നിന്നുകൊണ്ട് എതിർ ടീമിന്റെ വിജയ സ്വപ്നങ്ങളെ തച്ചുടച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ആദ്യത്തെ ഫിനിഷറുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. പൈജാമ പിക്കാസോ, മൈക്കിൾ ബെവൻ ലൈഫ് സ്റ്റോറി. 1970 May 8 ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയിലെ ബെൽകോണനിലായിരുന്നു മൈക്കിൾ ഗൈൽ ബെവന്റെ ജനനം. കാൻബറയിൽ ജനിച്ചു വളർന്ന ബെവൻ സ്കൂൾ കാലഘട്ടത്തിൽ ക്രിക്കറ്റിനു പുറമെ അത്ലറ്റിക്സ്, ഫുട്ബോൾ എന്നിവയും കളിച്ചിരുന്നു. അത്ലറ്റിക്സിൽ അണ്ടർ 12 നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 100 meter, 200 meter, ലോങ് ജമ്പ്, ഹൈ ജമ്പ് എന്നിവയിലെല്ലാം ബെവൻ മത്സരിച്ചിരുന്നു. 15 വയസ്സുവരെ അത്ലറ്റിക്സിനായിരുന്നു ബെവൻ മുൻഗണന നൽകിയിരുന്നത്. പിന്നീട് 16 വയസ്സിലായിരുന്നു ക്രിക്കറ്റ് തന്റെ കരിയറായി തിരഞ്ഞെടുക്കാൻ ബെവൻ തീരുമാനിച്ചത്. പക്ഷേ ക്രിക്കറ്റിന് അത്ര പേര് കേട്ട സ്ഥലമല്ലായിരുന്ന കാൻബറയ്ക്ക് ഫസ്റ്റ് ക്ലാസ് ടീം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാൻബറയിൽ നടക്കുന്ന എല്ലാ ACT അണ്ടർ 16, 17, 19 ക്രിക്കറ്റ് കാർണിവൽസിലും ബെവൻ പങ്കെടുത്തു. അവിടെ മികവ് തെളിയിച്ച ബെവൻ അഡ്ലൈഡിലെ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് സ്കോളർഷിപ്പോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ നിന്നായിരുന്നു കാൻബറയിലെ ഒരു ആസ്പയറിംഗ് യങ് ക്രിക്കറ്ററിൽ നിന്ന് നാഷണൽ ടീമിലെത്താൻ ശേഷിയുള്ള പൊട്ടൻഷ്യൽ പ്ലെയറായ മൈക്കിൾ ബെവന്റെ തുടക്കം. അങ്ങനെ 1989-90 സീസണിൽ സൗത്ത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ബെവൻ അരങ്ങേറ്റം കുറിച്ചു. ഇടംകയ്യൻ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനും ഇടംകയ്യൻ സ്പിന്നറുമായിരുന്നു മൈക്കിൾ ബെവൻ. പെർത്തിലെ വാക്ക സ്റ്റേഡിയത്തിൽ ഒരു തകർപ്പൻ സെഞ്ചുറിയോടെയായിരുന്നു ബെവൻ എന്ന 19-വയസ്സുകാരൻ വരവറിയിച്ചത്. നാഷണൽ ടീമിലേക്കുള്ള അടുത്ത ചവിട്ടുപടിയായി ന്യൂ സൗത്ത് വെയിൽസ് ടീമിൽ കയറുക എന്നതായിരുന്നു ബെവന്റെ ലക്ഷ്യം. സൗത്ത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ആദ്യ സീസണിലെ മികച്ച പ്രകടനത്തിന് ശേഷം കാൻബറയിൽ മടങ്ങിയെത്തിയ ബെവൻ അതിനായുള്ള ശ്രമം തുടങ്ങി. പക്ഷെ അത്ര എളുപ്പമായിരുന്നില്ല ആ സീസണിലെ ഷെഫീൽഡ് ഷീൽഡ് ചാമ്പ്യനായ ന്യൂ സൗത്ത് വെയിൽസ് ടീമിൽ കയറിപ്പറ്റുക എന്നത്. മാർക്ക് ടൈലർ, സ്റ്റീവ് വോ, മാർക്ക് വോ, ഗ്രെഗ് മാത്യൂസ് തുടങ്ങിയ വമ്പൻ താരങ്ങളുടെ സാന്നിധ്യവും ബെവന്റെ മോഹങ്ങൾക്ക് വിലങ്ങുതടിയായി. 1990-91 സീസണിലെ ഷെഫീൽഡ് ഷീൽഡ് ടൂർണമെന്റ് സമയത്താണ് ഇംഗ്ലണ്ട് ആഷസ് പരമ്പരയ്ക്കായി ഓസ്ട്രേലിയയിലെത്തുന്നത്. അങ്ങനെ മാർക്ക് ടൈലർ, ബോ സഹോദരങ്ങൾ എന്നിവർ നാഷണൽ ഡ്യൂട്ടിക്ക് പോയതിനാൽ ബെവന് ന്യൂ സൗത്ത് വെയിൽസ് ടീമിൽ അവസരം ലഭിച്ചു. 8 മത്സരങ്ങളിൽ നിന്ന് 70 ശരാശരിയിൽ 766 റൺസ് നേടി ബെവൻ തുടക്കം ഗംഭീരമാക്കി. എന്നാൽ തൊട്ടടുത്ത സീസണിൽ നിറം മങ്ങിയതോടെ ബെവൻ ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. പിന്നീട് 1.5 വർഷത്തിന് ശേഷം 1993-94 സീസണിലായിരുന്നു ബെവൻ ടീമിലേക്ക് മടങ്ങി വന്നത്. പിന്നീട് നടന്നത് ചരിത്രം. Gone for a stand, deep to the half. Fumble. Oh, terrible grip. He's home. Back comes Bickle. Well played, Michael Bevan. ആ സീസണിന്റെ അവസാനം ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ പുതിയ സ്റ്റാർ പിറന്നു. അധികം വൈകാതെ തന്നെ അലൻ ബോർഡറിന്റെ വിരമിക്കലിന് പിന്നാലെ ഓസ്ട്രേലിയൻ ഏഷ്യ കപ്പിലേക്കുള്ള ഓസീസ് ടീമിലേക്ക് ബെവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ 1994 April 14 തന്റെ 24 വയസ്സിൽ ഷാർജയിൽ ശ്രീലങ്കയ്ക്കെതിരെ ബെവൻ ആദ്യമായി ഓസ്ട്രേലിയൻ ടീമിന് വേണ്ടി കളത്തിലിറങ്ങി. എന്നാൽ അന്ന് ബെവന് ബാറ്റിംഗിന് അവസരം ലഭിച്ചിരുന്നില്ല.
തുടർന്ന് ടൂർണമെന്റിലെ അടുത്ത മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ 63 പന്തിൽ 39 റൺസ് നേടി ഓസീസിനെ വിജയിപ്പിക്കുകയും വരാനിരിക്കുന്ന തന്റെ ഫിനിഷിംഗ് മികവിനെപ്പറ്റി സൂചന നൽകുകയും ചെയ്തു. ഏകദിനത്തിൽ ആദ്യ 10 ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ബെവന്റെ ആവറേജ് 50-നരികിലെത്തിയിരുന്നു. അതേ വർഷം തന്നെ അലൻ ബോർഡർ ടെസ്റ്റിൽ നിന്നും വിരമിച്ചതോടെ 1994 സെപ്റ്റംബർ 28 ആദ്യമായി ഓസ്ട്രേലിയയുടെ ബാഗി ഗ്രീൻ തൊപ്പിയിൽ പാകിസ്ഥാനെതിരെ ടെസ്റ്റിലും ബെവൻ അരങ്ങേറ്റം കുറിച്ചു. വസീം അക്രം, വഖാർ യൂനിസ്, മുഷ്താഖ് അഹമ്മദ് എന്നിവരടങ്ങിയ ലോകോത്തര ബൌളിംഗ് നിരയ്ക്കെതിരെ കറാച്ചിയിൽ 82 റൺസ് നേടി ബെവൻ ടെസ്റ്റിലും തന്റെ വരവറിയിച്ചു. ബെവന്റെ ടെസ്റ്റ് കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ചത് 1997 വിൻഡീസിനെതിരെ നടന്ന അഡ്ലൈഡ് ടെസ്റ്റാണ്. മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ 85 റൺസും 4 വിക്കറ്റും രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റും സ്വന്തമാക്കിയ ബെവന്റെ ഓൾറൗണ്ട് പ്രകടനത്തിന്റെ മികവിൽ ഓസീസ് വിജയം സ്വന്തമാക്കി. പക്ഷേ ഈ മിന്നും പ്രകടനം തന്റെ മുന്നോട്ടുള്ള ടെസ്റ്റ് കരിയറിൽ നിലനിർത്താൻ ബെവന് സാധിച്ചില്ല. ഷോർട്ട് ബോളുകൾ കളിക്കുന്നതിലുള്ള വിശ്വാസക്കുറവ് ബെവന്റെ ടെസ്റ്റ് കരിയർ 18 മത്സരങ്ങളിലായി ചുരുക്കി. പിന്നീട് റിക്കി പോണ്ടിംഗ്, ഡാമിയൻ മാർട്ടിൻ എന്നിവരുടെ ഉദയത്തോടെ 1998 ബെവന്റെ ടെസ്റ്റ് കരിയർ അവസാനിച്ചു. 18 മത്സരങ്ങളിൽ നിന്ന് 6 അർദ്ധ സെഞ്ചുറികളടക്കം 785 റൺസായിരുന്നു ടെസ്റ്റിൽ ബെവന്റെ സമ്പാദ്യം. എന്നാൽ ടെസ്റ്റിൽ തിളങ്ങാൻ സാധിക്കാതിരുന്ന ബെവൻ പക്ഷേ ഓസീസ് ഏകദിന ടീമിലെ സ്ഥിരം സാന്നിധ്യമായി. ഏകദിനത്തിൽ അയാൾ തികച്ചും വ്യത്യസ്തനായിരുന്നു. ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് കളിച്ചിരുന്ന താരം സമ്മർദ്ദഘട്ടങ്ങൾ അയാളിലെ ബാറ്റ്സ്മാന്റെ മികവ് കൂടുതൽ കൂടുതൽ പുറത്തുവരാൻ കാരണമായി. 1994 ശേഷം ഓസീസ് ബാറ്റിംഗ് നിര തകർച്ചയെ മുന്നിൽ കണ്ടപ്പോഴെല്ലാം അയാൾ ഒരു ഫിനിഷറുടെ റോൾ എന്തെന്ന് ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. പലപ്പോഴും തോൽവി മുന്നിൽ കണ്ട ഘട്ടങ്ങളിൽ വാലറ്റത്തെ കൂട്ടുപിടിച്ച് അയാൾ ഓസീസിനെ വിജയതീരത്തെത്തിച്ചിരുന്നു. എല്ലാ പന്തിലും റൺസ് എടുക്കുക എന്നതായിരുന്നു അയാളുടെ രീതി. അക്കാലത്ത് വളരെ ദൂരമുള്ള ബൗണ്ടറികളായിരുന്നതിനാൽ വിക്കറ്റിനിടയിൽ സിംഗിളുകൾ ഡബിളാക്കി ഓടിയെടുത്തും ഇടയ്ക്ക് ബൗണ്ടറികൾ നേടിയും കളിയുടെ ജീവൻ അവസാനം വരെ നിലനിർത്തുമായിരുന്നു ബെവൻ. ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളർമാരായ ആംബ്രോസ്, വോൾഷ്, അക്രം, വഖർ യൂനിസ്, അലൻ ഡൊണാൾഡ്, പൊള്ളോക്ക്, ബോൺ, വാസ്, ശ്രീനാഥ് തുടങ്ങിയവരുടെ തീത്തുപ്പുന്ന പന്തുകളെയും കുംബ്ലെ, മുരളീധരൻ, വെട്ടൂറി, സട്ട്ലൈൻ തുടങ്ങിയ ലോകോത്തര സ്പിൻ മാന്ത്രികരെ നേരിട്ടുമാണ് ഓരോ വിജയങ്ങളും എതിർ ടീമിൽ നിന്നും ബെവൻ നേടിയെടുത്തത്. 1996 സിഡ്നി ഗ്രൗണ്ടിൽ വെസ്റ്റ് ഇൻഡീസിന്റെ 173 റൺസ് ടോട്ടലിനെതിരെ ഓസ്ട്രേലിയ 6-38 എന്ന നിലയിൽ പതറി നിൽക്കുമ്പോൾ പരാജിതനാകാതെ 78 റൺസ് അടിച്ച് അവസാന ബോളിൽ 4 അടിച്ച് ടീമിനെ വിജയത്തിലെത്തിച്ച കാഴ്ച ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോഴും മറക്കാൻ സാധ്യതയില്ല. പിന്നീട് 1996 ലോകകപ്പിലെ സെമിയിൽ സ്റ്റുവർട്ട് ലോക്കൊപ്പം 4-15 എന്ന നിലയിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടി ടീമിനെ കരകയറ്റിയ ഇന്നിംഗ്സിന്റെ ബലത്തിലാണ് ഓസീസ് ഫൈനലിൽ പ്രവേശിച്ചത്. 1997 ഇത്തരമൊരു സമ്മർദ്ദഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ബെവൻ ഏകദിനത്തിലെ തന്റെ ആദ്യ സെഞ്ചുറി നേടുന്നതും. 285 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസീസ് 3-58 എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ബെവൻ ക്രീസിലെത്തുന്നത്. 95 പന്തിൽ 103 റൺസ് നേടിയ ബെവന്റെ മികവിൽ ഓസീസ് ഒരു ഓവർ ബാക്കി നിൽക്കെ വിജയത്തിലെത്തി. 1999 സ്റ്റീവ് വോ ലോകകിരീടം ഉയർത്തിയപ്പോഴും 2003 റിക്കി പോണ്ടിംഗ് ലോകകിരീടം ഉയർത്തിയപ്പോഴും ടീമിലെ പ്രധാന അംഗമായിരുന്നു മൈക്കൽ ബെവൻ. 1999 നാടകീയ സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ 65 റൺസിന്റെ വില ഓസീസ് അറിഞ്ഞത് ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സ് അവസാനിച്ചപ്പോഴായിരുന്നു. ആ ലോകകപ്പ് നേടാൻ ഓസീസിന് വഴിയൊരുക്കിയതും ആ ഇന്നിംഗ്സ് തന്നെ. പിന്നീട് 2003 ലോകകപ്പിലെ ലീഗ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായി ഓസീസ് 8-135 എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ രക്ഷകനായി എത്തിയതും ബെവനായിരുന്നു. 34 റൺസ് നേടിയ ബിച്ചലിനൊപ്പമുള്ള 73 റൺസ് കൂട്ടുകെട്ട് ഓസീസിന് വിജയമൊരുക്കി. 126 പന്തുകളിൽ നിന്ന് 74 റൺസോടെ ബെവൻ പുറത്താകാതെ നിന്നു. തുടർന്ന് സൂപ്പർ സിക്സ് സ്റ്റേജിൽ ഷെയ്ൻ ബോണ്ടിന്റെ അഗ്നിയിൽ തകർന്നുപോയ കങ്കാരിക്കളെ പിടിച്ചു കയറ്റിയതും ബെവൻ എന്ന സൂപ്പർമാൻ തന്നെ. ആ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ ബെവന് കൂട്ടായിരുന്നത് ബിച്ചൽ തന്നെയായിരുന്നു. അങ്ങനെ എത്രയെത്ര മനോഹര ഇന്നിംഗ്സുകൾ! ഓസീസ് പരാജയം മുന്നിൽ കണ്ട ഒട്ടനവധി മത്സരങ്ങൾ ബെവന്റെ മാജിക്കൽ ഫിനിഷിംഗിൽ കൂടി ജയിച്ചുകൊണ്ടേയിരുന്നു. എത്ര വിജയങ്ങൾ ആ മനുഷ്യന്റെ മനോധൈര്യത്തിലൂടെ സ്വന്തമാക്കിയെന്നത് ഇന്നും ചരിത്രമാണ്. ബെവന്റെ ഫോമിന്റെ പൂർണ്ണതയുടെ സമയത്ത് ബാറ്റിംഗ് ആവറേജ് 60 മുകളിലായിരുന്നു. ബൌളിംഗ് താണ്ഡവവും നിർബന്ധിത പവർ പ്ലേയും
ഫീൽഡ് റെസ്ട്രിക്ഷനും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് മൈക്കൽ ബെവൻ ഈ നേട്ടം സ്വന്തമാക്കിയത് എന്നത് അദ്ദേഹത്തെ ക്രിക്കറ്റ് ലോകത്ത് വേറിട്ട് നിർത്തുന്നു. അദ്ദേഹം കേളിവാഴ്ച നടത്തുന്ന സമയത്ത് പല ലെജൻസിനും 40 മുതൽ 45 വരെയായിരുന്നു ബാറ്റിംഗ് ആവറേജ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വിസ്ഡൻ അക്കാലത്ത് തിരഞ്ഞെടുത്ത മികച്ച ഏകദിന താരങ്ങളുടെ പട്ടികയിൽ വിവിയൻ റിച്ചാർഡ്സ്, സച്ചിൻ ടെണ്ടുൽക്കർ, ബ്രയാൻ ലാറ, ഡീൻ ജോൺസ് എന്നിവർക്ക് പിന്നിൽ 5-ാം സ്ഥാനം ബെവനായിരുന്നു. അങ്ങനെ ബെവന്റെ ബാറ്റിംഗ് കലയിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ക്രിക്കറ്റ് ലോകം അദ്ദേഹത്തിന് നൽകിയ പേരാണ് പൈജാമ പിക്കാസോ. 3 ലോകകപ്പുകളിൽ ഓസ്ട്രേലിയയ്ക്കായി കളിച്ച ബെവൻ ഒടുവിൽ 2007 ജനുവരി 17 തന്റെ 36-ാം വയസ്സിലാണ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നത്. 232 ഏകദിനങ്ങളിൽ നിന്ന് 6 സെഞ്ചുറിയും 46 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 6912 റൺസും 36 വിക്കറ്റുകളുമാണ് ബെവന്റെ സമ്പാദ്യം. കളി നിർത്തിയ ശേഷവും അയാളുടെ ഫിനിഷിംഗ് മികവിന്റെ തെളിവായി 53.58 എന്ന ബാറ്റിംഗ് ശരാശരി ഇന്നും തലയുയർത്തി നിൽപ്പുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ 250-275 റൺസ് എന്നത് മികച്ചൊരു ടീം ടോട്ടലായിരുന്ന കാലഘട്ടത്തിൽ ബെവന്റെ ഇന്നിംഗ്സുകൾ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു പ്രത്യേക വിരുന്ന് തന്നെയായിരുന്നു. എങ്ങനെ ഒരു ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ കളി ജയിക്കാം എന്നൊക്കെ നമുക്ക് ബെവന്റെ കളിയിൽ നിന്ന് പഠിക്കാൻ സാധിക്കുമായിരുന്നു. ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റന്മാരായിരുന്ന മാർക്ക് ടൈലർക്കും സ്റ്റീവ് വോയ്ക്കും റിക്കി പോണ്ടിങ്ങിനും വിരമിക്കുന്നതുവരെയും അവരുടെ ടീമിലെ ഏറ്റവും വിശ്വസ്തനായ ബാറ്റ്സ്മാനായിരുന്നു മൈക്കൽ ബെവൻ. മൈക്ക് ഹസി, ആൻഡ്രൂ സൈമൺസ്, യുവരാജ് സിംഗ്, മാർക്ക് ബൗച്ചർ, മഹേന്ദ്ര സിംഗ് ധോണി, ABD Villiers തുടങ്ങി പിന്നീട് ഫിനിഷർ എന്ന പദവി അലങ്കരിച്ചവർ നിരവധിയുണ്ട്. എങ്കിലും ചിലർ അങ്ങനെയാണ്, അവർ ക്രിക്കറ്റിൽ സൃഷ്ടിച്ച ഓളങ്ങൾ എന്നും അലയടിക്കും. മറ്റുള്ളവർ പിന്മുറക്കാറായി മാത്രമേ അറിയപ്പെടൂ. അതുകൊണ്ട് തന്നെ ഏകദിനത്തിലെ ഏറ്റവും മികച്ച ആവറേജുമായി കളി അവസാനിപ്പിച്ച മൈക്കൽ ബെവൻ എന്ന സൈലന്റ് കില്ലർ എക്കാലത്തെയും യഥാർത്ഥ ഫിനിഷറായി തന്നെ ക്രിക്കറ്റ് ലോകത്തും ആരാധകരുടെ മനസ്സിലും നിലകൊള്ളും. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.